പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്തേ സൗഹൃദത്തിൻ്റെ ഒരു കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു സന്ദേശം മനസ്സിലാക്കാം ഒരു കഥ മനസ്സിലാക്കാം ഏക്ക് പൽ ജിന്ദഗി ക ഏക്ക് പൽ ജിന്ദഗി ക ഒരു നിമിഷം എന്ത് ജീവിതത്തിലെ ഒരു നിമിഷം ജിന്ദഗി ജീവിതം ഏക്ക് പൽ ഒരു നിമിഷം അനസ് ഔർ മാനസ് ബഡേ മിത്രുധേ അനസ് ഔർ മാനസ് ബഡേ മിത്രുധെ അനസും മാനസും വലിയ മിത്രങ്ങളായിരുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു ഏക്ബാർ കിസി അത്യാചാരി രാജ ഒരിക്കൽ ഒരു സ്വേക്ഷാധിപതിയായിട്ടുള്ള രാജാവ് അനസ്കോ അനസിനെ കൈതു കരുതിയ കായിതെന്ന് പറഞ്ഞാൽ ജയിൽ ജയിലിലാക്കി അനസിനെ ജയിലിലാക്കി ഫാംസിക്കുനാദി ഫാസി കാ സജ സുനാദി എന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിച്ചു മർണേ സെ പഹലെ മരണത്തിന് മുമ്പായിട്ട് തുക്കിക്കൊല്ലുന്നതിന് മുമ്പായിട്ട് എക്ബാർ ഒരിക്കൽ മേം അപ്പനെ പരിവാർ സെ മെൽന ചാഹ്താഹും മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു പ്രാവശ്യം തൻ്റെ അല്ലെങ്കിൽ എൻ്റെ പരിവാർ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം തൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ആര് പറഞ്ഞു അനസ് ബോല അനസ് പറഞ്ഞു എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കാണണം ടീക്കേ ശരി കിസി ദൂസരേക്കോ ലാവോ തോ തുമ്പം അപ്പനെ പരിവാർ സെ മിൽ സക്തേ ഹോ രാജാനെ കഹ രാജാവ് പറഞ്ഞു ശരി വേറെ ആരെങ്കിലും നീ കൊണ്ടുവരിക നീ കൊണ്ടുവന്നിട്ട് നിനക്ക് നിൻ്റെ കുടുംബത്തെ കാണാൻ സാധിക്കും രാജാവ് പറഞ്ഞു രാജാനെ കഹ ഏകദിൻ ഒരിക്കൽ മാനസ് മാനസ് എന്ന് പറഞ്ഞവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഏകദിൻ മാനസ് അപ്പനെ ദോസ്തുസ്തേ തൻ്റെ കൂട്ടുകാരനെ കാണുന്നതിന് വേണ്ടി മിൽനെ ജയിൽ ആയ ജയിലിൽ വന്നു ജയിലിൽ എത്തി ബദലെ ജയിൽ മേം രഹനക്കോ തയ്യാർ ഹ എന്താണ് ആരാണ് വന്നത് മാനസ് അപ്പനെ ദോസ്സെ മിൽനെ ജയിൽ ആയാ അനസിനെ കാണുന്നതിന് വേണ്ടി മാനസ് എത്തി പകരക്കാരനായി ജയിലിൽ നിൽക്കാൻ തയ്യാറായി അവിടെ ജീവിക്കാൻ തയ്യാറായി അനസ്സിന് പകരം ജയിലിൽ കിടക്കാൻ തയ്യാറായി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഫാസിക ദിൻ ആഗയ എന്താണ് ആ വധശിക്ഷ നടപ്പാക്കാനുള്ള ദിവസമെത്തി അനസ് നെഹി പഹുഞ്ച അനസ് മടങ്ങിയെത്തിയിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല അനസ് നഹി പഹുഞ്ച എത്തിച്ചേർന്നില്ല മാനസ്കോ മാനസ്കോ ഫാസിനയ്ക്ക് തയ്യാറിയാം ഹു ആ എന്താണ് ആരെയാണ് മാനസിനെ തൂക്കിക്കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി മാനസിനെ തൂക്കിക്കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഈ സമയത്താണ് ഞാൻ എത്തിച്ചേർന്നു ഞാൻ വന്നു ഞാൻ എത്തി എന്നെ തൂക്കിക്കൊല്ലു ഫാസി മുജേദോ എന്നെയാണ് തൂക്കിക്കൊല്ലേണ്ടതെന്ന് അനസ് ഓടിക്കൊണ്ടത് അനസ് ദൌഡ്കർ ആയാ ഓടിക്കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത് ദോനോ ഗളേമിലെ ആ ഇവർ രണ്ടുപേരും കൂട്ടുകാർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു ഗളേമിലെ കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്തു രാജാക്കോ നയ അനുഭവദാ രാജാവിന് അതൊരു പുതിയ അനുഭവമായിരുന്നു ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ അനുഭവമായിരുന്നു വേ പോലെ അദ്ദേഹം അല്ലെങ്കിൽ രാജാവ് പറഞ്ഞു സച്ചെ മിത്രോം കി ജോഡി തോഡ്നേഹ് സച്ചെ മിത്രോം കി ജോഡി തോഡ് എന്താണ് പറഞ്ഞത് എനിക്കതൊരു പുതിയ അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു നിങ്ങളെപ്പോലെയുള്ള യഥാർത്ഥ സ്നേഹിതരെ വേർപെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിലാകുന്നുണ്ട് നല്ല സച്ചേ മിത്രോം നല്ല അസൽ സുഹൃത്തുക്കൾ യഥാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഞാൻ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദേശ് കോ ആപ് ജയ് സെ മിത്രജാഹിയെ ദേശത്തിന് രാജ്യത്തിന് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള മിത്രങ്ങളെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ തൂക്കിക്കൊല്ലലിൽ നിന്ന് മാറ്റം വരുത്തി ആ രാജാവ് എന്തു പറഞ്ഞു ദോസ്തിക്ക് ജീത്ത് ഹു മിത്രത വിജയിച്ചു സൗഹൃദം വിജയിച്ചു ദോനോം രണ്ടുപേരും ഖുഷി ഖുഷി ഗർ ലൗട്ട് രണ്ടുപേരും സന്തോഷത്തോടു കൂടി വീടുകളിലേക്ക് മടങ്ങി എന്നാണ് ഈ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതാണ് മിത്രതയുടെ ഒരു കഥ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള ചില രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ അത് ഫില്ല് ചെയ്യാവുന്നതാണ് പൂരിപ്പിക്കാവുന്നതാണ് കിസ്ന ആര് പറഞ്ഞു കിസ്ന ആര് പറഞ്ഞു ഫാസി മുജേദോ എന്നെ തൂക്കിലേറ്റു ഇതാരാണ് പറഞ്ഞത് ആ പറഞ്ഞതിനനുസരിച്ച് അവിടെ എഴുതി വയ്ക്കണം എന്താ ആരാണ് പറഞ്ഞത് ആ ോ ജയ് സെ മിത്രേ ദേശത്തിന് നിങ്ങളെപ്പോലെയുള്ള മിത്രങ്ങളെ ആവശ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ് അപ്പത് ഇന്നാൾ പറഞ്ഞു ഡേഷ്നെ കഹ എന്ന് പറഞ്ഞിട്ട് എഴുതണം അപ്പനെ പരിവാർ സേ മിൽനും എന്താണ് മർണേ സെ പഹലെ ഏക്ബാർമേം അപ്പനെ പരിവാർ സെ മിൽന ചാഹ്താഹും മരണത്തിന് മുമ്പ് എനിക്ക് ഒരു പ്രാവശ്യം തൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് കാണണം ഇതാരാണ് പറഞ്ഞത് ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതും എഴുതുക അല്ലെങ്കിൽ അത് ചോദിച്ചാൽ ഉത്തരം എഴുതാം എളുപ്പമാണ് കഥ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇനി എന്താണ് ഈ മിത്രതയെ മനസ്സിലാക്കി തൻ്റെ മിത്രത്തെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ലിഖയും അപ്പനെ ദോസ്തൊക്കെ ഭാരയുമേ എഴുതൂ തൻ്റെ കുറിച്ച് വാക്യത്തിൽ എഴുതണം കേട്ടോ ആ ഈ ഒരു ചിത്രം വേണമെങ്കിൽ അത് ഓരോ കോള തിരഞ്ഞെടുക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് താഴെ എഴുതാനുള്ള ഒരു സ്ഥലം ഇട്ടിട്ടുമുണ്ട് അവിടെയും എഴുതി വയ്ക്കാവുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ബുക്കിലേക്ക് എഴുതണം തൻ്റെ കൂട്ടുകാരൻ്റെ നാം ക്യാഹെ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചോദിക്കുന്നത് നാം കാഹേ എന്ന് വെച്ചാൽ പേരെന്താണ് അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ പേര് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങണം നാം ക്യാഹേ പേരെന്താണ് അപ്പോൾ നമ്മൾ പറയും എൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താണെന്നുള്ളതിനെക്കുറിച്ച് എഴുതണം കഹാം ഹേ എവിടെയാണ് താമസിക്കുന്നത് ആ പരാമർശം അതിലുണ്ടാകണം മാതാപിതാ കോൺ ഹെ അച്ഛനും അമ്മയും ആരാണ് ഖർ മേം കോൺ കോൺ ഹേ വീട്ടിൽ ഉണ്ട് മൻപസന്ത് ശകൽ ക്യാ ഹേ മൻപസന്ത്ഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട മനസ്സിന് സന്തോഷം നൽകുന്ന ശകൽ ഹോബി എന്താണ് തൻ്റെ കൂട്ടുകാരൻ്റെ ആണ് കേട്ടോ നമ്മുടെയല്ല ചോദിക്കുന്നത് മൻപസന്ത് രംഗ് ക്യാ ഹെ അവന് ഇഷ്ടപ്പെട്ട നിറം വർണ്ണം ഏതാണ് അഭിലാഷ ക്യാ ഹെ ആ എന്താണ് ഡിസൈർ ആഗ്രഹം എന്താണ് അഭിലാഷ ആഗ്രഹം എന്താണ് ഇങ്ങനെയെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വാചക രൂപത്തിൽ നമുക്ക് എഴുതി തയ്യാറാക്കാം മേരാ ദോസ്ത് എന്ന് പറഞ്ഞിട്ട് എഴുതി തയ്യാറാക്കാം മേരാ ദോസ്ത് അല്ലെങ്കിൽ മേരെ ദോസ്ത് കാനാം ഹേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേരെഴുതാം അവൻ്റെ അവൻ എവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യം ക്യാ കഹാം രഹിതാ ഹെ എന്നുള്ള അർത്ഥത്തിൽ ആലപ്പുഴാമേ അമ്മയും രഹിതാ ഹേ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ്റെ സ്ഥലത്തിൻ്റെ പേരെഴുതുന്നു ഉസ്കെ ഖർമ അവൻ്റെ വീട്ടിൽ മാതാജി പിതാജി അവർ ബഹൻ ഹേ അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് സഹോദരിയും ഉണ്ട് നാം അവൻ്റെ അച്ഛൻ്റെ പേരെന്താണോ ദേവദാസ്നോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എഴുതാം അവർ വേ ലിപിക് ഹെ അവൻ്റെ തൊഴിലെന്താണ് എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ജോലി അതനുസരിച്ച് എഴുതുന്നു മാതാജി കാ നാം ഹേ മോഹിനി അല്ലെങ്കിൽ ശാന്ത അല്ലെങ്കിൽ ആ ശോഭ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അമ്മയുടെ പേര് എഴുതി ചേർക്കുന്ന തരത്തിലേക്ക് എഴുതാം ഔർവേ അധ്യാപിക ഹേ അവർ ആരാണ് ഒരു ടീച്ചറാണ് അധ്യാപികയാണ് അമ്മ ചുടിയോകോ പാൽന ഉസ്കാ മൻപസന്ത് ഷകൽ ഹേ പക്ഷികളെ വളർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പക്ഷികളെ പരിപാലിക്കുക എന്നുള്ളതാണ് അവൻ്റെ മൻപസന്ദ് ശകല അവന് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഹോബി എന്ന് നമുക്ക് എഴുതുന്നു ഞാൻ ഞാനിതെല്ലാം ഒരു മോഡലായിട്ട് പറയുക കേട്ടോ ഇത് തന്നെ എഴുതി വയ്ക്കാനല്ല തൻ്റെ കുറിച്ച് നമ്മൾ സ്വയം എഴുതുകയാണ് വേണ്ടത് ഉസ്ക മൻപസന്ദ് രങ്ക് നീലാ ഹെ അതിന് മനസ്സിന് ഇഷ്ടപ്പെട്ട നിറം നീലയാകുന്നു ഡോക്ടർ ബന്ന ഉസ്കി അഭിലാഷാ ഹെ ആവുക എന്നുള്ളതാണ് അവൻ്റെ അഭിലാഷ ആഗ്രഹം അവൻ്റെ അവൻ്റെ ഡിസയർ അവൻ്റെ ആഗ്രഹം എന്താണ് ഡോക്ടർ ആവുക ഡോക്ടറാവുക ആവുക അധ്യാപകനാവുക ആവുക ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അതും എഴുതി വയ്ക്കുക ഇതൊരു ആക്ടിവിറ്റിയാണ് ഓക്കെ ദോസ്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ളൊരു ഗീതം ഇവിടെയുണ്ട് അത് ഞാനിപ്പോൾ ചൊല്ലുന്നില്ല അതും അടുത്ത ഒരു വീഡിയോ കൂടി ഒരുമിച്ച് ചെയ്ത് ഈ പാഠഭാഗം മുഴുവൻ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടുകൂടി അല്ലെങ്കിൽ അടുത്ത വീഡിയോടുകൂടി നമുക്ക് ഈ പാഠഭാഗത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ പരാമർശിച്ചുകൊണ്ട് തീർക്കാം ധന്യവാദം